Hello, welcome back to my channel, Darsanas Vlogs. Ellavarkum innathe ende video lote swagatham. Ellavarum ivide sugayirikkunnu ennu vishwasikkunnu. Nammal ellavarum ivide sugayirikkunnundu ṭo. Appo innathe ende video oru day in my life video aanu ṭo. Appo school okke open avarayallo. Kunyavikku June 7th naanu class thodangunnathu. Naalayana class thodangunnathu ṭo. Appo adundu enne avalku ishtapetta oru recipe undaki kodukkanu vicharichu. Adhe pole avala book okke onnu cover cheyyanu okke vicharichittulla oru divasaanu innu. Appo raavile thanne മയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇന്നും മയിലുകൾ ഉണ്ടാവാറുണ്ട്. കുഞ്ഞാവ രാവിലെ തന്നെ പയറൊക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു പയറൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിത് പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പയർ നമ്മൾ കൃഷി ഫോമെന്ന് നമ്മൾ വിത്ത് വാങ്ങിച്ചിട്ട് നട്ടു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വിത്തൊക്കെ മുളപ്പിച്ചതാ ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ മീറ്റർ പയറാണ്, ഒരു കൈയിൻ്റെ അത്രയും നീളത്തിൽ ഇത് വലുതായി വരാറുണ്ട് കേട്ടോ. ഇതൊരു 8-10 എണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. അത്രയും ഹൈറ്റിലുള്ള ഒരു പയറാണ് കേട്ടോ. അപ്പോൾ ഇന്നുള്ള പയറൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ദിവസം ഇടവിട്ട് പൊട്ടിക്കാൻ അത്രയും പയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പയറൊക്കെ ഇനി നശിച്ചു പോകാറായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടായി കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് എന്തായാലും ഒന്ന് പയർ പൊട്ടിക്കുക, അപ്പോൾ അതൊക്കെ നിങ്ങളേലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് പയറുണ്ടായ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ പയർ പൊട്ടിക്കാൻ ഇറങ്ങിയപ്പോൾ അത് അതിനിടയിൽ ഒരു വെള്ളരിക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല നാടൻ വെള്ളരിക്ക, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ വെള്ളരിയുടെ ഈ ഒരു വിത്ത് ഇട്ടിട്ട് അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വെള്ളരിക്ക ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പയറൊക്കെ ആദ്യം പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ ആ ഒരു വെള്ളരിക്ക പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കിടക്കുന്നത്. പയർ പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അത് ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ അവിടെയൊക്കെ നിറയെ ഈ ഒരു ചെടി പടർന്നുകൊണ്ട് കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പയറിൽ മുഞ്ഞാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രാണികൾ വന്നപ്പോൾ ഞാൻ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പൊടിക്കൈകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കുറേ കിലകൾ വാടിപ്പോയപ്പോഴാണ് ഈ ഒരു വെള്ളരി ഇപ്പോൾ കണ്ടത് കേട്ടോ. കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളരിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചീരയാണ് കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കൊമ്പ് കുത്തി കൊടുത്തപ്പോൾ അത് ഉണ്ടായതാണ്. പിന്നെ അതാ മത്തൻ്റെ പള്ളി നിറയെ പടർന്നിട്ടുണ്ട്. ഒരു 19 മത്തങ്ങ അതിലുണ്ടായി. പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോവുകയായിരുന്നു കേട്ടോ. അതുപോലെ മയിലുകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മയിലുകളൊക്കെ കൊത്തി തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ വലുതായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, പയർ നമ്മൾ പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പയർ കൊണ്ട് ഉണ്ടാക്കിയ ഉപ്പേരിയാണ്. ഇപ്പം ഞാൻ കുഞ്ഞാവയ്ക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവളുടെ ഫേവറേറ്റാണ് കേട്ടോ ടൊമാറ്റോ റൈസ്. അപ്പോൾ ഈ ഒരു തക്കാളി ചോറ് അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു തക്കാളി ചോറ്. അപ്പോൾ അവളുടെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു സബോള എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൊമാറ്റോ 2-3 എണ്ണം ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് തന്നെ ടൊമാറ്റോ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പൊന്നരി ചോറും കൂടെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോറ് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടാത്ത വിധത്തിൽ വേണം കേട്ടോ റൈസ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ റൈസ് നല്ല ചൂടോടെ തന്നെ ഇവിടെ ഇതാ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ ഒരു കടുകും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും ജീരകവും ചേർത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിലേക്ക് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക്, കറിവേപ്പില, സബോള ഇതും കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സബോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ, ഒരു ഗോൾഡൻ കളറായി വരണം. അപ്പോൾ അതുവരെ നമ്മളിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ റൈസിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ടിട്ട് വേവിച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസിലേക്ക് വേണ്ട ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. സബോള പെട്ടെന്ന് വഴണ്ട് വരും ചെയ്യും. അപ്പോൾ നമ്മുടെ സബോളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു പൊടികളിലൊക്കെ പച്ചമണം മാറി വന്നപ്പോൾ നമ്മളിതിലേക്ക് ഈ ഒരു മെയിൻ
മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നന്നായി ഇതുപോലെ പേസ്റ്റ് പോലെ നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപേണ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തിളങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് റൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെല്ലാതെ വെച്ചങ്ങ് ഉടച്ചെടുക്കേണ്ട, ഈ റൈസ് ഉടയാത്ത വിധം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവിടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ കുഞ്ഞാവിക്ക് ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ എരിവുണ്ട്, നന്ന കഴിച്ചൊക്കെ വേണം. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. നടത്തൊരു മുളകും കൂടെ ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഞങ്ങൾ ചെയ്തോളൂ. ലൈക്ക് സബ്സ്ക്രൈബ് വീഡിയോ കമന്റ് ചെയ്യണം. ഈ തക്കാളി ചോറിനും സാലഡ്, അച്ചാർ, പപ്പടമൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമുക്കിതാ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് ചക്ക വരട്ടി വയ്ക്കാമെന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യും അതുപോലെ നന്നായിട്ട് പഴുത്ത ചക്കയും ശർക്കരയും ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായി വരട്ടിയെടുത്താണ് ഒരുപാട് നേരം നിന്ന് ഇളക്കിയിട്ട് ഇതുപോലെ നൂല് പരിവാവണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി വരണം. ഇങ്ങനെ നമ്മൾ വരട്ടിയിട്ട് എടുത്ത് വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും എടുത്തു വയ്ക്കാൻ നമുക്ക് പല ഐറ്റം പിന്നെ അതുപോലെ റെസിപ്പീസൊക്കെ പിന്നീട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഉണ്ണിയപ്പം കൂട്ടിയിട്ട് ചായയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞ് ഉണ്ണിയപ്പമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുഞ്ഞാവിടെ ബുക്സൊക്കെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് ഞാൻ എൻ്റെ ബുക്കൊക്കെ കവർ ചെയ്തതാണ് കേട്ടോ. അതിനൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മോളുടെ ബുക്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്സ് അവളുള്ളപ്പോൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പിടിച്ച് വലിച്ചും കൊണ്ടിരിക്കും. അവൾക്ക് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് അവൾക്ക്. അതൊക്കെ ചെയ്യാനും ഒപ്പം കൂടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അധികം ദിവസമല്ലേ അവൾക്ക് ജൂൺ 7th, അതായത് നാളെ സ്കൂൾ തുറക്കുകയല്ലേ. അപ്പോൾ ഇന്ന് തന്നെ കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾ ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വേറെ നിവർത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബുക്സൊക്കെ വേഗം കവർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാളും മക്കൾ രണ്ടാളും ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ബുക്സ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് ടൈപ്പായിട്ട് ഞാൻ ബുക്ക് കവർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബുക്ക് എടുത്ത് അതിൻ്റെ അളവിനനുസരിച്ച് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ഷീറ്റ്. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് നമ്മൾ ഉള്ളിലേക്കാക്കി മടക്കി വെച്ചിട്ട് പിന്നെ ഈ ഒരു സിസർ വെച്ചിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് അങ്ങ് മടക്കി കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ്. പിന്നെ രണ്ടാമത്തെ ഞാൻ കവർ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ബുക്സിൻ്റെ ആ നടുഭാഗത്തുള്ള അത്രയും പേജുകളൊന്ന് പൊക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് മടക്കി കവർ ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ല വൃത്തിയായി പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്ന ആ ഒരു സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ടൈപ്പായിട്ടും ഞാൻ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ബുക്കും തന്നെ നമുക്ക് വേഗം തന്നെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞാവ് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവള് എണീക്കുന്നതിന് മുന്നേ ഞാൻ ഫുള്ളും എന്തായാലും കവർ ചെയ്യില്ല. കാരണം അവൾക്കും കൂടെ ഒന്ന് കാണണം, അവളും കൂടെ അതൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുന്നേ കുറച്ച് കവർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നുന്നത്. അതുപോലെ നല്ല വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു കവർ ചെയ്യൽ ഇതായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റേപ്ലെയർ പിന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇനി എല്ലാ ബുക്സും ഞാനിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേപ്ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വേഗം പിന്നൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ അടിച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേപ്ലെയർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു സെല്ലോ ടൈപ്പ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ കുട്ടികളായതുകൊണ്ട് എല്ലാവരും ഒന്നും ചിലപ്പോൾ സ്റ്റേപ്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ
എനിക്ക് കുറച്ചും കൂടെ നല്ലത് തോന്നുന്നത് ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു കേട്ടോ. അപ്പോൾ രണ്ടാളും ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുക്സൊക്കെ വേഗം തന്നെ സ്റ്റേപ്ലയർ ചെയ്ത് എടുക്കുക. അപ്പോൾ രണ്ടാൾക്കും നല്ല ഉത്സാഹം കേട്ടോ ഇതൊക്കെ പിടിച്ചു വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ കുഞ്ഞുണ്ണീനെ പിന്നെ വേഗം ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടു. കാരണം എന്താ വെച്ചാൽ അവൾ സമ്മതിക്കില്ല, കാരണം ഇതൊക്കെ പിടിച്ചു വലിക്കുള്ളൂ. എത്ര നേരം വേണമെങ്കിലും ഒതുങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് ഓരോന്ന് എടുക്കുന്നത് കാണുമ്പോൾ ആളും കൂടെ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പിന്നെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയും കൂടെ ഉള്ളത് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്റ്റേപ്ലയർ ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞാവയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൊടുക്കാതിരിക്കുകയായിരുന്നു, ഇപ്പോൾ തന്നെ എല്ലാം നശിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് നെയിം സ്ലിപ്പും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഇഷ്ടപ്പെട്ട നെയിം സ്ലിപ്പ് അവൾ തന്നെ ഓരോന്നും പറഞ്ഞു തരും, അത് വെച്ചാൽ മതി അത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അത് തന്നെ നോക്കിയിട്ട് ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാത്തിലും നമുക്ക് പേരൊക്കെ എഴുതി വയ്ക്കാം. അപ്പോൾ കുഞ്ഞാവിടെ പേര് ശിവന്യ എന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും മുകളിൽ കുഞ്ഞാവിടെ പേരെഴുതി വയ്ക്കണം. അപ്പോൾ ബോക്സിൽ, സ്ലൈറ്റിൽ, അതുപോലെ ലഞ്ച് ബോക്സിൽ, നമ്മുടെ സ്നാക്സ് ബോക്സിൽ, എല്ലാത്തിലും നമ്മൾ പേരെഴുതി വയ്ക്കണം. അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങിച്ച പുതിയ സാധനങ്ങളാണല്ലോ. അപ്പോൾ അതുപോലെ ഈ ഒരു ടിഫിൻ ബോക്സിലും സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലും ഈ ഒരു ബാഗിലൊക്കെ ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറിച്ചെടുത്ത് കളയുകയാണ് കേട്ടോ. ഈ ഒരു സ്റ്റീലിൻ്റെ ഒക്കെ മുകളിലുള്ള ഈ ഒരു സ്റ്റിക്കർ പറിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് തീ കത്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് അടർന്നു പോരും കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തില്ല. രണ്ട് കുറുമ്പികളുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അവർ അങ്ങോട്ട് പുറത്തേക്ക് പോയി കളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ വേഗം തന്നെ ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയിടും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അതെല്ലാം തന്നെ വേഗം എഴുതി റെഡിയാക്കിയിട്ട് ബാഗിൽ തന്നെ ആക്കി അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാട്ടർ ബോട്ടിലും കൂടെ ഞാനിത് ആ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ജൂൺ 7th ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആ 2-3-4 ദിവസം ഇവർക്ക് ഉച്ചവരെ തന്നെ ഉള്ളൂ കേട്ടോ, ഹാഫ് ഡേ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലഞ്ച് ബോക്സ് ഒന്നും കൊണ്ടുപോകണ്ട, രാവിലേക്കുള്ള ആ ഒരു സ്നാക്സ് ബോക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്നാലും ഞാൻ ഇതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്ത് വയ്ക്കുകയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.